കൊച്ചിയിൽ ഒരിടവേളയ്ക്ക് ശേഷം ലഹരി പാർട്ടികൾ വീണ്ടും സജീവമാകുന്നു. പെൺകുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ലഹരി കച്ചവടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് DJ പാർട്ടി സംഘടിപ്പിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്ന ലഹരി മാഫിയെ നിയന്ത്രിക്കുന്നതാകട്ടെ യുവതികളാണ്. കഴിഞ്ഞ രാത്രി നെടുമ്പാശ്ശേരിയിലെ ആഡംബര ഹോട്ടലിൽ DJ പാർട്ടിയിൽ ലഹരി പിടികൂടിയ കേസിൽ പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നത് ലക്ഷങ്ങളുടെ ലഹരി കച്ചവടമെന്ന് അന്വേഷണ സംഘം. പിടിയിലായ സൂസിമോൾ പെൺകുട്ടികളെ ലഹരി പാർട്ടികളിൽ എത്തിക്കുന്ന മുഖ്യ കണ്ണിയെന്നും കണ്ടെത്തലുണ്ട്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെ ഹോട്ടലിൽ പരിശോധന നടത്തിയത്. രാവിലെ 11 മുതൽ വൈകിട്ട് 6 വരെ അത്താണി എയർലിങ് കാസിൽ ഹോട്ടലിലാണ് പാർട്ടി നിശ്ചയിച്ചിരുന്നത്. ഓൺലൈൻ മുഖേന രജിസ്റ്റർ ചെയ്തിരുന്ന 50 പേരാണ് പാർട്ടിയിലെത്തിയത്. ആലുവ സ്വദേശി മനു എന്ന ആളാണ് ടെക്നോ ഡേ പാർട്ടി എന്ന പേരിൽ ഹോൾ ബുക്ക് ചെയ്തിരുന്നത്. 1500 മുതൽ 1800 രൂപ വരെയാണ് വ്യക്തികളിൽ നിന്നും ഗ്രൂപ്പുകളിൽ നിന്നുമായി ഇയാൾ പ്രവേശന ഫീസ് വാങ്ങിയത്. DJ പാർട്ടിക്കാണ് എന്നറിയാതെയാണ് ബുക്കിംഗ് അനുവദിച്ചതെന്ന് ഹോട്ടൽ ജീവനക്കാർ പറയുന്നു. മയക്കുമരുന്നുമായി കാറിലെത്തിയപ്പോഴാണ് സംഘം പിടിയിലായത്. കൊല്ലം സ്വദേശിനി സൂസിമോൾ, കലൂർ സ്വദേശി ജിനദേവ്, പള്ളുരുത്തി സ്വദേശികളായ ഹയാസ്, അരുൺ എന്നിവർ റിമാൻഡിലാണ്. MDMA ഗുളികകൾ, കഞ്ചാവ്, ഹാഷിഷ് എന്നിവയാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത്. എക്സൈസ് റെയ്ഡ് നടത്തിയെന്നറിഞ്ഞതിന് പിന്നാലെ പോലീസ് സംഘമെത്തി. DJ പാർട്ടിയിൽ പങ്കെടുത്തവർക്കിടയിലും പരിശോധന നടത്തി. വിശദമായ ചോദ്യം ചെയ്യലിൽ ഹാഷിഷോയിലെത്തിച്ചത് ബംഗളൂരുവിൽ നിന്നാണെന്ന് പ്രതികൾ മൊഴി നൽകി. ലക്ഷങ്ങളുടെ ലഹരിക്കച്ചവടമാണ് പ്രതികൾ DJ പാർട്ടിയിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുവാനും ഒപ്പം ലഹരിക്കച്ചവടം ശക്തമാക്കുവാനും ശ്രമിച്ചു. പ്രതി സൂസിമോൾ പെൺകുട്ടികളെ ലഹരി പാർട്ടികളിൽ എത്തിക്കുന്ന മുഖ്യ കണ്ണിയാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. News 18, Kochi.